أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وبنعمته تتم الصالحات اللهم صل وسلم وبارك على سيدنا وحبيبنا محمد المتمم لمكارم الأخلاق صفوة الخلق وصفوة الحق سيد الكونين والثقلين قائد الغر المحجلين محمد صلى الله عليه وسلم صلى الله عليه صلاة وسلاما دائمين متلازمين إلى أبد الآبدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار പക്ഷേ ഇത് ഒന്നിലധികം നടക്കുമ്പോൾ അപ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നത്. അതിനെന്താ തെളിവുണ്ടോ? മഹാനായ ഉമർബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, പിടിച്ചുകൊണ്ടുവന്നു, അയാളെ ശിക്ഷ നടപ്പാക്കപ്പെടുകയാണ്. ഫഖാല അല്ലാഹ്, ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹ് മാ സനൈതു ഇല്ലാ ഹാദി, ഉമർ എന്നവരെ, ഈ വ്യഭിചാരമല്ലാതെ മറ്റൊരു വ്യഭിചാരവും ഞാൻ ചെയ്തിട്ടില്ലട്ടോ. ഇതെന്റെ ആദ്യത്തേതും അവസാനത്തേതുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്താ, നീ പറഞ്ഞത് നുണയാണ്. ഇത് ഞാൻ ആദ്യമായി ചെയ്യുന്നൊരു കുറ്റമാണെന്നല്ലേ നീ പറഞ്ഞത്? കദബ്താ, ഇത് നുണയാണ്. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഫ്ലഹു അബ്ദഹു ഫി അവ്വലി മറ്റ, ആദ്യമായിട്ട് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോ അല്ലാഹുവിനെ ഫളീഹത്താക്കില്ലടോ. ഇത് നീ ചെയ്തത് ഒന്നിലധികം തവണ ചെയ്തത് കൊണ്ടാണ്. ഇത് ശറഇന്റെ നിയമം പോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം കൂടെ മനസ്സിലായി, തിന്മ ചെയ്യുമ്പോ അവിടെ എങ്ങാനും അത് നാണം കെടുത്താതെ അല്ലാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരമാണ്. പക്ഷേ അത് അല്ലാഹു കൂടുതൽ നാൾ പിടിച്ചു വെക്കൂല. അത് അല്ലാഹു ഫളീഹത്താക്കുന്നത് ഒന്നാം തവണ അല്ലാഹു ഒരു മനുഷ്യനെ നാണം കെടുത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല നമുക്ക് ഇഫ്ഫത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് സാക്ഷി പറയാൻ പറ്റില്ലെന്നും അവര് ഫാസിഖീങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ അർത്ഥം എന്താണ്? ഇവർ നരകത്തിലേക്കാണെന്നാണോ? ഇവർക്കിനി രക്ഷയില്ലേ? അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നു. ഇല്ലല്ലദീന തബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു ഇല്ലല്ലദീന ഥുമ്മ ലം യതൂബു ബിഅർബി ثم لم يأتوا بأربعة شهداء നാല് സാക്ഷികളെ കൊണ്ടുവരാതെ നിൽക്കുന്ന ആളുകൾ അവർ ഫാസിഖീങ്ങളാണ് എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ശേഷം ഇനി റബ്ബ് തആല പറയുന്നത്, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ, ഇല്ലല്ലദീന തബൂ മിൻ ബഅദി ദാലിക, തൗബ ചെയ്യ, ഇല്ലല്ലദീന തബൂ, തൗബ ചെയ്യുകയും വഅസ്ലഹു നന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. സമയം വൈകി, ഏതാനും ചില മസലകൾ നമ്മൾ മാറ്റിവെച്ച് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. തൗബ ചെയ്തു, പിന്നെ നന്മയും ചെയ്തു, അങ്ങനത്തെ ആളുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അവരുടെ അവരുടെ സാക്ഷിത്വം, അവർ സാക്ഷി പറയുന്നത് സ്വീകരിക്കപ്പെടും, അവർ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുകയും ചെയ്യും. പക്ഷേ ഇവരെങ്ങാനും ഈ തൗബ ചെയ്യാതിരുന്നാൽ, സുബ്ഹാനല്ലാഹ്, എന്താ വിഷയം? കാലാകാലം ഇവർ ഫാസിഖുകൾ തന്നെയാണ്. والذين يرموا الا الذين تابوا من بعد ذلك واصلحوا فان الله غفور رحيم ആയത്ത് നോക്കുക. والذين يرمون المحصنات ചാരിത്ര ശുദ്ധിയുള്ള പുരുഷന്മാർ, അത്തരം മുഅ്മിനീങ്ങളായ സ്ത്രീകൾ,
അവരെ വ്യഭിചാര ആരോപണം ചെയ്യുകയും എന്നിട്ട് നാലു സാക്ഷികളെ വിസ്തരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അവരെ 80 വീതം അടിക്കണം. അവരുടെ സാക്ഷിത്വം ഒരിക്കലും സ്വീകരിക്കുകയും അരുത്. അവർ തെമ്മാടികളാണ്. മടങ്ങുന്നവരൊഴികെ ഇത്തരം തിന്മകൾ സംഭവിച്ചു പോയതിന് ശേഷം തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ, തൗബ ചെയ്തു എന്ന് മാത്രമല്ല അതിനുശേഷം നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തിന്മ സംഭവിച്ചാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നന്മ ധാരാളം ചെയ്യണം. അങ്ങനെ കാണാറില്ലേ, ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ വഴിതെറ്റി ജീവിച്ചു, പിന്നെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു, പിന്നെ നിസ്കാരമൊക്കെ തുടങ്ങി. ഇത്തരം ആളുകൾ കുറച്ച് പ്രായക്കാകും, ഇഷ്ടം പോലെ നിസ്കരിക്കും, ഒരുപാട് അധ്വാനിക്കും, കുറച്ചവനെ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി തന്നെയാണ് റബ്ബേ ഞാനിത് ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരുപാട് അമല് ചെയ്യും പശ്ചാത്താപത്തിന്റെ ശേഷം. നേരമറിച്ച് ചെറുപ്പത്തിലേ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന ആളുകൾ അവരാ സാധാരണ ചെയ്യുന്ന വിവാദത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ, എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല. നേരമറിച്ച് തിന്മയിൽ നിന്നോട് കയറി വന്ന ആളുകൾ ഒരുപാട് നന്മ ചെയ്യുന്നത് കാണാൻ കഴിയും. അതൊരു തൗഫീഖാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ പശ്ചാത്തപിച്ച ആളുകൾ, വാസ്ലഹു, എന്നിട്ട് നന്മ ചെയ്യുകയും. എന്താണ് ഈ പശ്ചാത്താപം? എന്താണ് ഈ പശ്ചാത്താപം? ഞാൻ ആരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ചെയ്തുവോ അത് ഞാൻ പറഞ്ഞത് നുണയാണ്, പരസ്യമായിട്ട് പറയണം. ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പരസ്യമായി, അത് നുണയാണെന്ന് അയാൾക്കറിയാം. അങ്ങനത്തെ വിഷയത്തിൽ അവൻ അങ്ങനെ പറയണം. അവൻ പറഞ്ഞു സംഗതി, പിന്നെയാണ് ഓർമ്മ വന്നത്. ആയത്തുന്നൂറ്, സൂറത്തുന്നൂറിലെ ആയത്തുൽ ഖദഫ് പിന്നെയാണ് പഠിച്ചത്. പഠിച്ചവനെ, ഞാനത് പറഞ്ഞുപോയി. നാല് സാക്ഷികളെ വിസ്തരിക്കാനുമില്ല. ഇനിയിപ്പോ ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പറഞ്ഞ പശ്ചാത്താപമാകോ? ഇല്ല, അയാൾക്കറിയാം, അയാൾക്ക് ഉറപ്പാണിത് വ്യഭിചാരം നടന്നിട്ടുണ്ട് എന്ന്. പറഞ്ഞത് ഇയാൾ ഹക്കായിട്ട് പറഞ്ഞതാ, പക്ഷെ സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്നാണ്. നാല് സാക്ഷികളില്ലേ, ആ വിഷയം മിണ്ടാൻ പാടില്ല. പക്ഷെ ഇയാൾ പറഞ്ഞുപോയി. ഇനി ഇയാളുടെ തൗബ എങ്ങനെയാണ്? ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞ ഇയാൾ മറ്റൊരു നുണയാണ് ഈ പറയാൻ പോണത്. ആ പറഞ്ഞത് ഹക്കാണെന്ന് ഇയാൾക്കറിയാം, അയാൾ കണ്ട വിഷയം ഉറപ്പായിട്ടും അയാൾക്ക് ഉറപ്പുള്ള വിഷയമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നുണയാണ് എന്ന് അവിടെ പറഞ്ഞാൽ അത് തൗബയാവില്ല. കാരണം അത് തെറ്റിന് മറ്റൊരു തെറ്റാണ് ചെയ്യാൻ പോണത്. കണ്ടു എന്ന് പറഞ്ഞത് ശരിയാ, ആരോപണം ഉന്നയിച്ച് തെറ്റാണ്, പക്ഷേ ഞാൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞതൊരു നുണയാണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത്, ഞാൻ ആ പറഞ്ഞതിൽ ഖേദിക്കുന്നു, ഇനി ഞാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കില്ല, ഇത്തരം പ്രകടനങ്ങൾ എന്നിൽ ഉണ്ടാവുകയില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. അതാണ് അവരുടെ തൗബ. വാസ്ലഹു, നന്മ ചെയ്യണം എന്ന് പറഞ്ഞു. എത്രയാണ് ഈ നന്മ ചെയ്യാന്ന് പറഞ്ഞു? എത്രയാ കാലഘട്ടം? സനത്തുൻ, ആലിമീങ്ങൾ ഒരു വർഷം വരെ കാത്തിരിക്കണം. ഇവൻ പശ്ചാത്തപിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇവന്റെ നടപ്പുകളൊക്കെ നോക്കട്ടെ. അവൻ നല്ല കുട്ടിയായിട്ട് നടക്കുന്നുണ്ട്, മാഷാ അല്ലാ, നല്ല ശരീഅത്തനുസരിച്ചുള്ള ജീവിതമാണ്. അങ്ങനെ ഒരു വർഷം അവനെ വീക്ഷിച്ചു എന്നാൽ പിന്നെ അവന്റെ സാക്ഷ്യത്വം സ്വീകരിക്കാം, എന്നാൽ പിന്നെ അവനെ ഫാസിക്കായി തള്ളേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹു തൻ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത്, അത്തരം ചർച്ചകൾ പോലും നടക്കരുത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ ആയത്തുകൾ ഉടനീളം. നാല് സാക്ഷികളില്ല, മൂന്നാളെ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ശരീഅത്തിന്റെ നിയമത്തിൽ വളരെ ഗുരുതരമാണ്. നാലാളെ കൊണ്ടുവന്നു, നാലാളും സാക്ഷി പറയാൻ വേണ്ടി വന്നു. മഹാ ഒരു സഹാബിയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ആരോപണം നടന്നിരുന്നു. ആരോപണം നടന്നപ്പോ നാല് സാക്ഷികൾ ഉണ്ടായി, പക്ഷേ ആ നാല് സാക്ഷി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം നടന്ന സമയത്ത് അവരിൽ സാക്ഷികളായി വന്ന ആൾ, അവരിൽ അബൂബക്ര, നുഫൈ ബിൻ ഹാരിസുണ്ട്, നാഫിഉ ബിൻ ഹാരിസുണ്ട്, ഷിബിൽ ബിൻ മഅബദുൽ ബജലിയുണ്ട്, സിയാദ് എന്ന് പറയുന്ന മറ്റൊരാളുമുണ്ട്. ഇങ്ങനെ വന്നപ്പോ ഒരാൾ സാക്ഷി പറയാൻ പോവാണ്, ആരോപണം ഉന്നയിച്ചത് പിന്നെ നാലാള് വേണമെന്ന് പറഞ്ഞു, നാലാളും സാക്ഷി പറയാൻ വന്നു. അങ്ങനെ വന്ന സമയം ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇടറൽ, ഞാനത് പറയണില്ല, ഞാനതിന് സാക്ഷിയാന്ന് പറയണില്ല. അങ്ങനെ വന്നാൽ അങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജലദ ഉമറു സലാസത്തൽ മദ്കൂരീൻ, ആ സാക്ഷി പറഞ്ഞ മൂന്നാളെയും അടിച്ചു എന്നാണ്. അവരോരോരുത്തർക്കും 80 വീതം അടി നടപ്പാക്കിയെന്നാണ്.
ഒരാൾ അവിടെ വന്നപ്പോ കാലുമാറി, അങ്ങനെ പറയല്ലേ, കാലുമാറ കൂറുമാറ എന്നൊക്കെ പറയില്ലേ. ഒരാൾ അവിടെ എത്തിയപ്പം ഞാൻ സാക്ഷി പറയണില്ല, നാലിൽ എണ്ണം ചുരുങ്ങി. അങ്ങനെ വന്നപ്പോ പറഞ്ഞാളെയും ഈ സാക്ഷി പറയാൻ വന്ന ബാക്കി മൂന്നാളെയും അങ്ങനെ ചെയ്തു. ഇനിയിപ്പോ ഒരാളെ വ്യഭിചാരോപണം ചെയ്തു, ആ വിഷയത്തിൽ നാലാളും സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞിട്ട് വ്യഭിചാരം തെളിയിക്കപ്പെട്ടു, ഒരു മനുഷ്യനെ എറിഞ്ഞു കൊന്നു എന്ന് വിചാരിക്ക, അല്ലേ? മരിക്കുവോളം എറിയണമെന്നല്ലേ റജ്മെന്നല്ലേ? വിവാഹിതരായ മനുഷ്യൻ വ്യഭിചരിച്ചാൽ അവരുടെ ശിക്ഷ അതല്ലേ? എറിഞ്ഞു കൊന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഇത്ര കൈക്കൂലി എന്നപ്പം പറഞ്ഞതാ ഞാന് എന്ന് ഒരാളെ കണ്ട് കാലുമാറി എന്ന് വിചാരിക്ക. ആളെ വധിച്ചു കഴിഞ്ഞു, അയാളുടെ ആരോപണ പ്രകാരം ഇത് തെളിഞ്ഞു, നാലാൾ സാക്ഷി പറഞ്ഞു. പക്ഷേ വധിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ കാലുമാറിയാൽ എന്താണ്? അലൈഹി റുബ്ഉദ്ദിയ, ഇയാൾക്ക് ഇവരുടെ ഒരു ബ്ലഡ് മണി ഉണ്ടാകും. അങ്ങനെ അകാരണമായി വധിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രായശ്ചിത്തം നൽകേണ്ടി വരും. അത് ഹാക്കിം ഭരണാധികാരിയെ നിശ്ചയിക്ക എത്ര തുകയാണ് കൊടുക്കേണ്ടത് എന്ന്. ആ തുകയുടെ നാലിലൊന്ന് ഈ പിന്മാറിയാൾ വഹിക്കേണ്ടി വരുമെന്നാണ് നിയമം. കുറെ മസാലകൾ ഈ വിഷയത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആധികാരികമായി ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ, വാക്കുകൾ, പ്രയോഗങ്ങൾ ഉമ്മത്തിന് വേണ്ട, മുസ്ലിമീങ്ങൾക്കിത് വേണ്ട, മുസ്ലിം സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, നന്മ മാത്രം പറയപ്പെടേണ്ട ദീനാണിത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ, ഫല്യഖുൽ ഖൈറൻ, നല്ലത് മാത്രം പറഞ്ഞാൽ മതി. നല്ലതൊന്നും പറയാൻ കിട്ടുന്നില്ലേ, ഫല്യസ്മുത്, കീപ് ക്വയറ്റ്, ഒന്നും പറയാതെ മിണ്ടാതെന്നോ, ഒന്നും പറയാതെ മിണ്ടാതിരുന്നോ, നന്മ പറഞ്ഞാൽ മതി, തിന്മ പറയല്ലേ. ഇതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടും ഉമ്മത്തിന്റെ സ്വഭാവവും ഇതായിരിക്കണം. അല്ലാഹു അത്തരം ഉൽബുദ്ധരായ ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സമൂഹത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഉമ്മത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായ, ദേഷ്യത്തിന് കാരണമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മഹലായ ഫദല് കൊണ്ട് അല്ലാഹുവിന്റെ മലക്കൂത്തിലേക്ക് അല്ലാഹുവിന്റെ അളമത്തിന് യോജിക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു പോയതെല്ലാം റഹ്മാനായ റബ്ബ് ഈ ഇൽമിന്റെ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു ഈ ഉമ്മത്തിന് നമുക്കെല്ലാവർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദേഷ്യമിറങ്ങാതെ, അല്ലാഹുവിന്റെ കോപമിറങ്ങാതെ, അല്ലാഹുവിന്റെ സിത്രിലും ഹിമായത്തിലും ഹിഫിലും അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൃദുവായിരിക്കുകയാണ് ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ച സഹോദരൻ, അള്ളാഹുവിന്റെ ഉംറ വളരെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. എസ് എൽ സിക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾ, ഒരുപാട് പരീക്ഷക്കിരിക്കുന്ന മക്കളുണ്ട്, അവർക്കെല്ലാം അള്ളാഹു തആല ബുദ്ധിയും ഓർമ്മശക്തിയും അതുപോലെ തന്നെ കഴിവും നല്ല വിജ്ഞാനവും അച്ചടക്കവും ദീനിന്റെ ബോധവും തക്വയുമുള്ള നല്ല മക്കളായി ഈ ഉമ്മത്തിന് ഉപകാരപ്പെടുന്നവരായി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പിന്നെ സഹോദരൻ 15 വർഷമായി കല്യാണം കഴിഞ്ഞു, നമ്മുടെ ക്ലാസ്സിനൊക്കെ വരുന്ന ആളുകളാണ്, അവര് മക്കളില്ല, അവർക്ക് വേണ്ടി സന്താന സൗഭാഗ്യം ഉണ്ടാവണം, ഇത് ആയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഖുർറത്തുൽ ഐനായ മക്കളെ നൽകുമാറാകട്ടെ. സക്കരിയ നബി മഹാനായ അള്ളാഹുവിന്റെ നബി സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യ നബിയെ കൊടുത്ത തമ്പുരാൻ അള്ളാഹുവർക്ക് മക്കളെ കൊടുക്കുമാറാകട്ടെ. തൂലുൽ ഉംറിലെത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആദ്യം ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും പിന്നീട് ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും കൊടുത്ത് അനുഗ്രഹിച്ച റബ്ബ് അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന് അതൊന്നും വിഷയമല്ല, അല്ലാഹുവിന് അതൊന്നും വിഷയമല്ല. നമ്മൾ ദുആരക്കണം, ഖുൽ ഇസ്തഗ്ഫിറു റബ്ബക്കും, അല്ലേ? മക്കളെ കിട്ടാൻ ഒരു കാരണം ഇസ്തിഗ്ഫാർ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളം ചൊല്ലണം, ആ ദിക്ർ വർദ്ധിപ്പിക്കണം. അത് മക്കളുടെ സൗഭാഗ്യം, മക്കളാൽ സൗഭാഗ്യമുണ്ടാവാൻ, മക്കളുടെ മക്കൾ കൊണ്ട് സൗഭാഗ്യം ഉണ്ടാവാൻ ഒരു കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചോദിച്ച ആളുകൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? ഇസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന ദിക്ർ ധാരാളമായിട്ട് ചൊല്ലണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ സഹോദരന്റെ ബന്ധു ജോലി ആവശ്യാർത്ഥം വന്നിട്ടുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് ഖൈറായ ഉചിതമായ ഒരു ജോലി അള്ളാഹു നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ സദസ്സിൽ ഉണ്ടാകാം, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവർക്കൊക്കെ ഖൈറായ മൈഷത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. പിന്നെ സഹോദരന്റെ ഉപ്പ ഒരു ഭാഗം കുഴഞ്ഞ ഹോസ്പിറ്റലാണ്, അള്ളാഹു ആ മഹാൻ സഹോദരൻ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നാട്ടിലേക്ക് യാത്ര പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ദ്വാരക്കാൻ പറഞ്ഞവർ
വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ ഇണകളായി അള്ളാഹു നൽകുമാറാകട്ടെ. മക്കളുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, അവരുടെ മക്കളുടെ വിവാഹം അവർ അള്ളാഹു റാഹത്തിനും സന്തോഷത്തിനുമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. ആഫത്ത് മുസീബത്ത് അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. അർഹമുർ റാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതിലെ നന്മ അത് നിന്നിൽ നിന്നുള്ള ഇൽഹാമാണ് ഉടച്ചവനെ. ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും തെറ്റുകളോ അപാകതകൾ ഉണ്ടെങ്കിൽ ഫമിന്നി വമിനെ ശൈത്താൻ. അള്ളാഹു ഞങ്ങൾക്ക് ഇൽമു വർദ്ധിപ്പിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ അപാകതകളെ പരിഹരിക്കണേ ഉടച്ചവനെ. ഞങ്ങളുടെ ഇഖ്ലാസ് നീ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ അമലുകൾ ഇഖ്ലാസ് ഉള്ളതാക്കണേ ഉടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്ന ഓരോ കാൽവെപ്പുകളും നന്മയായി സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നടന്നു വന്നവർ, വാഹനം കയറി വന്നവരൊക്കെ ഈ സദസ്സിലുണ്ട് കുറച്ചവനെ. നിന്റെ ദീനും നിന്റെ ദീനിന്റെ ഇൽമും ഈ സദസ്സിലെ ഒരു ദുആയും ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്നവരാണ്. അള്ളാഹുവേ, ദുആയിന് ഉത്തരം കിട്ടുന്ന ഒരു മജ്‌ലിസാക്കി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി താ റബ്ബേ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നീ പുറത്തു താ റബ്ബേ. അള്ളാഹുവേ, അതെത്രയാണെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധം അത്രയും നീണ്ടുകിടക്കുന്ന ഞങ്ങളുടെ തിന്മയുടെ പാപങ്ങളുടെ റെക്കോർഡിൽ നിന്ന് ആ തിന്മകളൊക്കെ നീ മായ്ച്ചു കളയണേ അല്ലാഹ്. ഇന്നക തംഹു മാ തശാ വ തുസ്ബിതു വ ഇൻദക ഉമ്മുൽ കിതാബ്. അല്ലാഹു, നീ ഉദ്ദേശിച്ചവർക്ക് നീ അത് മായ്ച്ചു കൊടുക്കുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാക്കിയാക്കുന്നുണ്ട്. അല്ലാഹു, ഞങ്ങളത് നീ മായ്ച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന്റെ അസുഖങ്ങൾ ശിഫയാക്കി താ തമ്പുരാനെ. ഞങ്ങളുടെ കൽബിന്റെ അസുഖങ്ങൾ ശിഫയാക്കി താ റബ്ബേ. അല്ലാഹുവേ, അസൂയയും കിബറും ആളുകളോട് ദേഷ്യവും അഹങ്കാരവും താൻപോരിമയും അങ്ങനെ നീ ഇഷ്ടപ്പെടാത്ത ഹൃദയത്തിന്റെ എല്ലാ മാലിന്യങ്ങളും ഞങ്ങളുടെ കൽബിൽ നിന്ന് നീ നീക്കിത്തരണം പടച്ചവനെ. അല്ലാഹു, നിനക്ക് ഇഷ്ടമുള്ള സ്വഭാവം അത് ഞങ്ങളുടെ സ്വഭാവമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ആളുകൾ ഞങ്ങളിലേക്കൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പേ അത് സ്വന്തമായി കാണാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും സാധുക്കളാണ് റബ്ബേ, പാപികളാണ് റബ്ബേ, ഇൽമു കുറഞ്ഞവരാണല്ലോ, അമൽ കുറഞ്ഞവരാണ് പടച്ചവനെ, തഖ്‌വ കുറഞ്ഞവരാണല്ലോ. അല്ലാഹു, ഞങ്ങൾ നിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് പടച്ചവനെ. വന്നുപോകുന്ന തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ ഈ സദസ്സിലുണ്ട്, ഞങ്ങളുടെ ഉമ്മത്തുകളിലുണ്ട് പടച്ചവനെ. സാഹചര്യങ്ങളിൽ കൂട്ടുകാരിൽ സമ്മർദ്ദങ്ങളിൽ വഴങ്ങി ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകൾ അല്ലാഹുവേ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ മാപ്പാക്കി തരണേ റബ്ബേ. ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ അവസരം കൊടുക്കണേ റബ്ബേ. അല്ലാഹു, തിന്മ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലേക്ക് പോലും എത്താൻ കഴിയാതെ ഞങ്ങളുടെ പരിസരങ്ങളിൽ റൂമുകളിൽ കിടന്നുറങ്ങുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അല്ലാഹുവേ, ഈ രീതിയിൽ അവർ മരിച്ചുപോയാൽ, തൗബ ചെയ്യാൻ അവസരമില്ലാതെയായി പോയാൽ അല്ലാഹുവേ പിന്നെ ഹിസാബ് നിന്റെ കയ്യിലാണ് പടച്ചവനെ. ഈ ഉമ്മത്തിൽ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ എല്ലാവർക്കും നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം നൽകണേ റബ്ബേ. നിന്നിലേക്ക് പശ്ചാത്തപിക്കാൻ ഒരവസരം കൊടുക്കണേ റബ്ബേ. നിന്റെ ദീനിനെ അടുത്തറിയാൻ ഒരവസരം കൊടുക്കണേ റബ്ബേ. ഇസ്ലാം എന്താണെന്നോ ദീൻ എന്താണെന്നോ അറിയാതെയോ തെറ്റിദ്ധാരണ കൊണ്ടോ നടക്കുന്നവർ ദീനിലേക്ക് അടുപ്പിക്കണേ പടച്ചവനെ. ഇൽമ് തരണേ റബ്ബേ, നല്ല ബോധം നൽകണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ ഇൽമിനും ഞങ്ങളുടെ ഈമാനിനും കോട്ടം തെറ്റുന്ന ഒന്നും കേൾക്കാതെയും കാണാതെയും അറിയാതെയും ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഈമാനിനെ ഇളക്കി മറിക്കുന്ന പ്രഭാഷണങ്ങളോ വാക്കുകളോ കേൾക്കാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈമാനിനെയും യഖീനിനെയും ബാധിക്കുന്ന തകരാറിലാക്കുന്ന ഒരു ഇൽമും ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. അള്ളാഹു, ഈ ഉമ്മത്തിനെ കാക്കണേ പടച്ചവനെ. ഈമാനിൽ നിന്ന് കുഫറിലേക്ക് ഓടിപ്പോകുന്ന കാലമാണ് പടച്ചവനെ. ഞങ്ങളുടെ ഈമാൻ കെട്ടുപോകാതെ നീ സൂക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കാക്കണേ പടച്ചവനെ. മക്കളുടെ മക്കളെ കാക്കണേ റബ്ബേ. തലമുറകളോളം നിന്റെ ദീനിന്റെ അഹലുകാരായി നിലനിർത്തണേ പടച്ചവനെ. അള്ളാഹു, ഒരുപാട് രോഗികളുണ്ടല്ലോ, ഞങ്ങൾ ഓരോരുത്തരും ചെറുതും വലുതുമായ രോഗം കൊണ്ട് മരുന്ന് കഴിക്കുന്നവരും അല്ലാത്തവരുമാ. അള്ളാഹുവേ, നീ ശിഫ തരണേ പടച്ചവനെ. ഇത് നിന്റെ ഇൽമ പറയപ്പെടുന്ന സ്ഥലമാണ് റബ്ബേ. നിന്റെ മലക്കുകൾ എങ്ങോടൊപ്പം ഉണ്ട് പടച്ചവനെ. നിന്റെ കലാം ഓതപ്പെടുന്ന സ്ഥലമാണല്ലോ. നിന്റെ ഹബീബിനെ പറയപ്പെടുന്ന സ്ഥലമാണല്ലോ. നിന്റെ ഭൂമിയിൽ നിനക്ക് ഇഷ്ടമുള്ള മജ്‌ലിസുകളിൽ ഒരു മജ്‌ലിസാക്കി നിന്നെ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ശിഫദാ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തർക്കും ശിഫദാ റബ്ബേ. മക്കൾക്ക് ശിഫ തരണേ റബ്ബേ. സഹോദരന്റെ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞു ആരക്കം പറഞ്ഞു, അള്ളാഹുവേ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് സഹോദരിമാർ, ഉമ്മമാർ, സഹോദരിമാർ, അള്ളാഹു, ഒരുപാട് ആളുകൾ ഈ സദസ്സിലുള്ളവർ, ഞങ്ങളുമായി ബന്ധമുള്ള ഓരോരുത്തരും, ഞങ്ങൾ ആരൊക്കെ മനസ്സിൽ കരുതുന്നുണ്ടോ ഉടച്ചവനെ, എല്ലാവർക്കും ശിഫ കൊടുക്കണേ റബ്ബേ. മാരകങ്ങളായ സുഖം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ.
അല്ലാഹുവേ ക്യാൻസർ പോലുള്ള രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പടച്ചവനെ അല്ലാഹുവേ നിന്റെ ബലാവും നിന്റെ മുസീബത്തും നീ ഞങ്ങൾക്ക് നൽകുന്ന ഇബ്തിലാഉകളും അല്ലാഹുവേ 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 അത് സഹിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ അത്തരം അസുഖങ്ങൾ ഒരാൾക്കും വരാതെ കാക്കണേ അല്ലാ. അത്തരം അസുഖങ്ങൾ വന്നവർക്ക് നീ അത്ഭുതകരമായ ശിഫ കൊടുക്കണേ പടച്ചവനെ, നീ അത്ഭുതകരമായി ശിഫയാക്കണേ അല്ലാ. അല്ലാഹു ഇത് കാണാൻ ഞങ്ങളെ കൊണ്ട് വയ്യ റബ്ബേ, അത് കേൾക്കാൻ ഞങ്ങൾ കൊണ്ട് വയ്യ പടച്ചവനെ. ഞങ്ങളിൽ ആർക്കെങ്കിലും അതിന്റെ വല്ല വൈറസുകളും ശരീരത്തിലുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അല്ലാ. നിനക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത അല്ലാമുൽ ഗുയൂബായ പടച്ചവനെ, ഞങ്ങളിൽ അത്തരം അപകടകാരികളായ രോഗങ്ങൾ വരാതെ കാക്കണേ അല്ലാ. ഈ സദസ്സിൽ ഞങ്ങളോടൊപ്പം ഇത് വീക്ഷിക്കുന്ന ഓൺലൈനിലും മറ്റും വീക്ഷിക്കുന്ന ആമീൻ പറയുന്ന ദുആയിരക്കുന്ന ആള് ഞങ്ങൾ എല്ലാവരെയും ഇതിൽ പൊടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ആർക്കും ഇത്തരം അപകടങ്ങൾ വരാതെ കാക്കണേ റബ്ബേ, റോഡ് അപകടങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് പ്രവാസികളായി വന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ യാത്രയിലും നാട്ടിലും ഒക്കെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു ഈ സമൂഹത്തിൽ ഫിത്തന വരാതെ കാക്കണേ പടച്ചവനെ, ഈ സമൂഹം തമ്മിൽ തല്ലി അപകടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഈ സമൂഹത്തിന്റെ ഫിത്തന അല്ലാഹുമ്മ ലാ തജ്അൽ ബഅ്സന ബൈനന, പടച്ചവനെ ഈ സമൂഹം തമ്മിൽ തല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹു അത്തരം ഫിത്തനക്ക് കാരണക്കാരായ ആളുകൾ ആരോ അവരെ നീ പിടിച്ചു കെട്ടണം പടച്ചവനെ. അവർക്ക് ഹിദായത്തിലേക്ക് വഴി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു നന്മയിലേക്ക് വഴി കൊടുക്കണേ പടച്ചവനെ. നിന്റെ ദീനിൽ ഒരു ഫിത്തനയും വരാതെ കാക്കണേ അല്ലാ. നിന്റെ ദീനിൽ ഫിത്തന വരാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹു നിന്റെ ദീനിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന മുഖലിസീങ്ങളായ ഉലമാ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ മരിച്ചുപോയി ഒരുപാട് ആളുകൾ, ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർ, സമസ്തയുടെ ആലിമീങ്ങളും ഉമറാക്കളുമായ പ്രവർത്തകരായ ഒരുപാട് ആളുകൾ, പടച്ചവനെ എല്ലാവർക്കും മഫ്രത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളൊക്കെ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കുന്നവരെ നീ ഉണ്ടാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകളെ നീ തയ്യാറാക്കണേ പടച്ചവനെ. ആർക്കും കിട്ടാതെ പോകുന്ന തരത്തിലൊരു മയ്യത്താക്കി തരല്ലേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ ദുആയിരക്കുമ്പോൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ അത് മുഖേനെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നാളെ ഖബറിലും ഹിസാബിലും മിസാനിലും സിറാത്തിലും ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കല്ലോ. അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം താ പടച്ചവനെ. നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം താ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ, അംബിയാഇന്റെ കൂടെ, സുഹാബത്തിന്റെ കൂടെയൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിന്റെ ആഖിർ സമാനത്തിയ ഞങ്ങൾ അവിടുത്തോട് കൂടെ നിൽക്കാൻ കൊതിക്കുകയാണല്ലോ. അത് ഞങ്ങൾ ചോദിക്കുകയാണ് പടച്ചവനെ. ഇത് ഞങ്ങളുടെ അപേക്ഷയാണല്ലോ. ഹബീബിനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല പടച്ചവനെ. അവിടുത്തെ സുഹാബത്തിനെ പോലും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. താബിഈങ്ങളെ കണ്ടിട്ടില്ല പടച്ചവനെ. അവരോടൊക്കെ ഹുബ്ബുണ്ടല്ലോ, സ്നേഹമുണ്ട് പടച്ചവനെ. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളൊക്കെ ചേർക്കണേ പടച്ചവനെ. اللهم اجعلنا من المغفورين، اللهم اجعلنا من المرحومين، اللهم اجعل لنا من رحمتك ومغفرتك حلا وافرا بحق نبيك وسيدنا محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.